ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അത് കാണാൻ പോളച്ചിന് പരിമിതികളുണ്ട്, പക്ഷേങ്കിലും ഈ ലോകം ഇത് കാണുകയാണ് പോളച്ച. പോളച്ചൻ, ബിസി പോൾ, സെഫ്ന പോൾ ആൻഡ് ഹിൽന പോൾ. എന്താണ് മക്കളെ കുറിച്ച് പറയാനുള്ളത്? ഇവര് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല ഇനി. അതുകൊണ്ട് തന്നെയാണ് ഇവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഈ ഉടൻപടത്തിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് വാ. ഒരു ഫ്ലോറിൽ അപ്പൻ കുറേ നാളായാലും മിമിക്രി നാടകമൊക്കെ ആയിട്ട് നടക്കണം, അപ്പൻ ഇതുവരെ ഒരു ഫ്ലോറിലേക്ക് കണ്ടില്ലല്ലോ. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും. ആ അങ്ങനെ പറഞ്ഞ് ഇവരുടെ സപ്പോർട്ടിൽ ഞങ്ങൾ ഇവിടെ വന്നാണ്. എന്താ രസം എന്നറിയോ, അപ്പൻ സംസാരിച്ച് നാളായിട്ട് ഒന്നും ചെയ്യാതെ വീട്ടില് കാഴ്ചയില്ല, പരിപാടിക്കൊന്നും പോണില്ല. ആകെ ഉള്ളത് ഒരു ചെറിയ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഞാൻ റെക്കോർഡ് ചെയ്യും, ഇവള് ഫെമെയിൽ ചെയ്യും, ഞാൻ മെയിൽ ചെയ്യും, ഇവളത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വിടും. അല്ലാതെ വേറെ പുറത്തേക്ക് പുറത്തു കൂടി നടന്നിരുന്ന ആളല്ല ഞാൻ. അങ്ങനെ പോകാതിരുന്നപ്പോ കിട്ടുന്ന ഒരവസരം ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടാണ്. ഞങ്ങളുടെ കല്യാണം എന്ന് വെച്ചാല് എന്റെ ആദ്യത്തെ പെണ്ണുകാണലാണ്. പോള് ഒരുപാട് പ്രാവശ്യം പെണ്ണുകാണാൻ പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാല് പോളിന്റെ അളിയന്റെ പെങ്ങളും ഞാനും ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ പള്ളി ഇടവക തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റില് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവിടെ 2 വർഷം ഉണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഞാൻ അവിടെ പോയത്. അപ്പൊ ഞാൻ കാറ്റസിൻ ടീച്ചറൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ ഞങ്ങളുടെ പള്ളിയായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണ പ്രായം 18-19 വയസ്സുള്ള പ്രായം. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ അവരെ ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ, സെഫ്ന ഹിൽന ഇപ്പോഴും നല്ല സുന്ദരിയാണ്. അല്ല 18-19 ഒക്കെ ഓഫ് എന്തായിരുന്നിരിക്കണേ ഈ മധുര 17-കാരി. ഓ അപ്പൊ രണ്ടുപേരോട് അസൂയ കൂടുന്നുണ്ട്, എനിക്ക് കൂടുതൽ കൂടുന്നുണ്ട്. ഇല്ല, അവർക്ക് ഇഷ്ടമാണ്. എന്താ വെച്ചാല് അവർക്ക് കൂടുതലും ഞാൻ സാരി ഉടുത്ത് കാണുന്നതാണ് ഇഷ്ടം. അവരുടെ ഇവിടെ കോളേജിലായാലും ചെല്ലുമ്പോ ഫ്രണ്ട്സ് ഒക്കെ കൂടി വന്ന് വർത്താനൊക്കെ പറയാറുണ്ട്. പിന്നെ ഒരാളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ പുറമെയുള്ള ഭംഗിയല്ലല്ലോ, ആളുടെ മനസ്സിന്റെ നന്മയാണ് ഭംഗി എന്ന്. എനിക്ക് എന്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. എന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജീവിക്കണത്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പോളിന്റെ വയ്യാഴിക എനിക്കൊരു സങ്കടമായിട്ടുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാല് മക്കളും ഇവള് ഈ പിള്ളേർ ഇപ്പൊ ഇവള് കോളേജിൽ നിന്ന് വന്നാല് ഞങ്ങള് രാത്രിയൊക്കെ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കും. കളിക്കുന്ന വെച്ചാൽ ഞങ്ങളുടേതായ ഫ്രണ്ട് ഡോർ അടിച്ചിടും, പുറത്താരും കണ്ട ഡോർ പറയുന്നത്. ഇവര് കളിക്കുമെങ്കിലും ഞാനും പോളും അങ്ങനെ കളിക്കൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഇവരുടെ കൂടെ കൈപിടിച്ചിങ്ങനെ പാട്ട് വെച്ച് ഭയങ്കര സന്തോഷമാണ് അത്. അപ്പൊ അത് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇവരുടെ സ്നേഹം എന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം. അതെ. അല്ല അപ്പൊ കല്യാണം? കല്യാണം അപ്പൊ അങ്ങനെ ഞങ്ങള് ഞാനും അളിയന്റെ പെങ്ങളും ഒരുമിച്ചാണ് ട്രസ്റ്റിൽ വർക്ക് ചെയ്തത്. അപ്പൊ ആ ചേച്ചി 2 വർഷമായിട്ട് എന്നെ സ്ഥിരമായിട്ട് കാണണേന്, ഞങ്ങൾ ഒരുമിച്ച് ഒരേ റൂമിലിരിക്കണേന്. അപ്പൊ ആ ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടായി. അങ്ങനെ വീട്ടില് അപ്പച്ചിന്റെ അടുത്ത് വന്ന് ആ ചേച്ചി പറയണ ഇതേ. അപ്പൊ ആ ചേച്ചി ബന്ധുവാണ് കാണാൻ വരുന്നൊന്നും പറഞ്ഞില്ല. അച്ഛന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോള് സുന്ദരനായിരുന്നു, സുന്ദരൻ അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു. അങ്ങനെ ഒന്നല്ല, അപ്പോ എന്റെ അപ്പയും അപ്പയുടെ അടുത്ത് വന്നാണ് ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ഒരു ആള് കാണാൻ വരും പറഞ്ഞു. അപ്പൊ അപ്പ ആദ്യം പറഞ്ഞത് ഇങ്ങനെ അവക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നാലും വന്ന് കണ്ടു ഓട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ
ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. പോളും പോളിന്റെ കൂട്ടുകാരനും ആദ്യം വന്നു, ടൂ വീലറിനാ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അല്ല അളിയന്റെ പെങ്ങളും അളിയനും കൂടി വന്നു. അപ്പൊ ഇത് ആരൊക്കെ വന്നേക്കണേന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അളിയന്റെ പെങ്ങള് മാത്രമേ അറിയുള്ളൂ. അവര് വന്നിരുന്നു. അപ്പ ചായ എടുക്കാൻ പറഞ്ഞു. ഞാൻ ചായ എടുത്ത് കൊണ്ടുവന്നു. ഫസ്റ്റ് ഞാൻ ചായ കൊടുത്തത് അളിയനാണ്. അളിയൻ ഒരു ഞെട്ടി. അളിയൻ പറഞ്ഞു, ഞാനല്ലട്ടോ ചെക്കൻ, ചെക്കൻ ആ അറ്റത്തിരിക്കണതാ. അപ്പൊ പോളിങ്ങനെ പറഞ്ഞു, ആ കുട്ടി കാർന്നമാർക്കൊക്കെ കൊടുത്തു തുടങ്ങി വരട്ടെ എന്ന് പറഞ്ഞു ചായ. അങ്ങനെ പറഞ്ഞ് പിന്നെ ഞാൻ ചായ കൊടുത്ത് പിന്നെ എന്നോട് പേര് ചോദിച്ച് പൊക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ അപ്പടെടുത്ത് പിന്നെ ഭയങ്കര വർത്താനം പറഞ്ഞു. ആ എന്റെ അപ്പച്ചനെ കയ്യിലെടുത്തു. ഓ സംസാരിച്ച് അന്നും ഈ ഡയലോഗടി ഉണ്ടല്ലേ. ഡയലോഗടി